ഇനി ഈ മഹാറാലിയുടെ ഉദ്ഘാടനമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉദിച്ചു നിൽക്കുന്ന വെള്ളി നക്ഷത്രം, കേരളീയരുടെ സ്വകാര്യ അഹങ്കാരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി യെ ഈ മഹാറാലിയുടെ ഉദ്ഘാടന ചടങ്ങിന് സമസ്ത ബഹുമാന പുരസ്കാരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി, ഈ അധ്യക്ഷവേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതികളിൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആത്മീയ രാഷ്ട്രീയ രംഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ നേതൃത്വം കൊടുക്കുന്ന അതിവിശിഷ്ട വ്യക്തിത്വങ്ങൾ ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രൗഢഗംഭീരമായ സദസ്സാണ്. ഓരോ ആളുടെയും പേരെടുത്ത് സ്വാഗതം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ബഹുമാനപൂർവ്വം ഏറ്റുപിടിച്ചുകൊണ്ട് അവരെയൊക്കെ ബഹുമാനത്തോടെ നോക്കിക്കാണിച്ചുകൊണ്ട് ബഹുമാന്യരായിട്ടുള്ള വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ ഏറ്റവും വലിയ ഒരു മഹനീയമായിട്ടുള്ള പരിപാടിയാണ് ഈ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഗാസയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യത്തക്കവണ്ണമുള്ള ഏതൊരു ഹൃദയാലുവിനെയും സങ്കടക്കടലിലെത്തിക്കുന്ന അതീവ ദാരുണമായിട്ടുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം പാലസ്തീനോടാണോ, ഹമാസിനോടാണോ, അതല്ല ഗാസയിലെ ആശുപത്രികളോടാണോ, അഭയാർത്ഥി ക്യാമ്പുകളോടാണോ? ആശുപത്രികളാണ് ആക്രമിക്കപ്പെട്ടത് മുഴുവൻ. അവിടെ മാത്രം മരിച്ച 12,000 പേരിൽ 40% പിഞ്ചു കുട്ടികൾ, ഇൻക്യുബിലേറ്ററിൽ ഇരിക്കുന്ന കുട്ടികളുടെ പോലും നേരെ മിസൈലുകളും മാരകായുധങ്ങളും പാഞ്ചെന്ന് അവരെ കൊന്നൊടുക്കുന്ന അതിഭീകരമായ ചിത്രം ലോകയുദ്ധ ചരിത്രത്തിൽ പോലും സമാനതകളില്ലാത്തതായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ കോൺഗ്രസ് പാർട്ടി, അതുമായി ബന്ധപ്പെട്ട് ഈ വേദിയിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക മത നേതാക്കന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും, ഈ പോരാട്ടത്തിൽ എത്രയോ ഇന്ന് തുടങ്ങിയതല്ല, നമുക്കറിയാം സ്വതന്ത്രപൂർവ ഇന്ത്യ ഉണ്ടായ കാലം മുതൽ നമുക്കറിയാം ഇത് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. മഹാത്മാഗാന്ധിയാണ് സത്യത്തില് പാലസ്തീൻ കാര്യത്തിൽ ഒരു നയം രൂപപ്പെടുത്തി കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയത്. ഗാന്ധിജി വളരെ വ്യക്തമായ രീതിയിൽ പാലസ്തീൻ എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം അറബികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്ക് മുന്നോട്ട് പോകാവൂ എന്നുള്ള നയം മുന്നോട്ട് വെച്ച് വന്ന നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് ഏറ്റെടുത്തു. ഇവിടെ പറഞ്ഞു സുധാകരൻ, 48 ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി, അത് അന്നത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം തന്നെ, നമ്മളെന്താണ് ഇന്ത്യക്കാർ കോളനിവൽക്കരണത്തിന്റെ ഏറ്റവും ദുരന്തം അനുഭവിച്ചവരാണ്. ബ്രിട്ടീഷുകാരന്റെ കോളനിവൽക്കരണത്തിനായിട്ടുള്ള ധീരമായ പോരാട്ടം നടത്തിയിട്ട് ആ ബ്രിട്ടീഷുകാരനെ ഈ രാജ്യത്തിന് മോടിപ്പായിപ്പിച്ച് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയവരാണ് നമ്മൾ ഇന്ത്യക്കാർ. അതുകൊണ്ട് ഓരോ ഇന്ത്യക്കാരനും എവിടെ കോളനിവൽക്കരണം നടത്താൻ ആരെങ്കിലും തുനിഞ്ഞാലും അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകളുമായിട്ടായിരിക്കും കോൺഗ്രസ് നിൽക്കുക, ഇന്ത്യ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്.
1960 പണ്ഡിറ്റ് ജി ഗാസ സന്ദർശിച്ചു. വികാരനിർഭരമായ സന്ദർശനമായിരുന്നു. തുടർന്ന് നിങ്ങൾ വന്ന കോൺഗ്രസ് ഗവൺമെന്റുകളെല്ലാം, കാരണം ഇതിനകത്ത് കൃത്യമായ ന്യായമുണ്ട്, പലസ്തീൻ ജനത എന്തിനു വേണ്ടിയിട്ടാണ് പോരാടുന്നത്? പിറന്ന മണ്ണിൽ അവകാശത്തിന് വേണ്ടിയിട്ടാണ്. അത് ഔദാര്യമാണോ ആരുടെയെങ്കിലും? പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്, ആ ജീവിക്കുന്ന മണ്ണിൽ അവകാശങ്ങളോട് ജീവിക്കുക എന്ന് പറയുന്നത് ചരിത്രപരമായ പ്രശ്നം അവിടെയാണല്ലോ. എത്ര വർഷമായി, എത്ര വർഷമായി പോരാട്ടം! പിറന്ന മണ്ണിൽ ജീവിക്കാൻ, അഭിമാനത്തോടെ ജീവിക്കാൻ, അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടത്തിൽ എത്ര വർഷമായിട്ട്! അപ്പൊ അത് കിട്ടാത്തതിന്റെ പേരിലുള്ള അവരുടെ പോരാട്ടം, ആ പോരാട്ടത്തിന് എന്നും ഇന്ത്യ ഗവൺമെന്റും കോൺഗ്രസും കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇന്ദിരാഗാന്ധിയും പലസ്തീനുമായിട്ടുള്ള ബന്ധം. ഇന്ദിരാഗാന്ധിയെ അറബ് രാജ്യങ്ങൾ വിളിച്ചിരുന്ന അൽസായിദ എന്നായിരുന്നു. യാസർ അറാഫത്തിന്റെ സഹോദരിയായിട്ടായിരുന്നു. അറബ് രാജ്യങ്ങളുടെ ഏറ്റവും വിശ്വസ്തയായ സഹോദരിയും മകളും മരുമകളും ഒക്കെ ആയിട്ടാണ് അവർ ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീനിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയുടെ മഹാസമ്മേളനം ആണ് ഇപ്പോൾ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.